Viva Cinema Chirima! നമസ്കാരം ഭീമ സിനിമ ചിരിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭീമ സിനിമ നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാനിതൊന്ന് ആംഗ്രി ആ നോക്കണം. നിന്റെ മനസ്സിലുള്ള എന്താന്ന് പറ. അല്ല എനിക്ക് ടെൻഷൻകാരനെ അപ്പൊ വിക്കുവരും. അപ്പൊ നിനക്ക് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നു? ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. ഇതെന്താ ഭീമ സിനിമ ചിരിമ? നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന ഭീമ കേരള കർണാടക തമിഴ്നാട് അത്രയുള്ളൂ. എന്താണ് കേടാ? സ്കിറ്റ് കളിക്കാൻ പോയി രക്ഷപ്പെട്ടില്ല, പാട്ട് പാടാൻ പോയി അതിന് രക്ഷപ്പെട്ടില്ല. ഇപ്പൊ ഒരു പുതിയ പരിപാടി ഇറങ്ങിയേക്കാണ് ആങ്കറി. ഞാനേ അവനത് അവൻ ചെയ്യട്ടെ എന്നത്. അപ്പൊ പറഞ്ഞു നീന്ന് ഭീമ സിനിമ കൊണ്ടാക്രതം 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 എന്തിനാണ് വയ്യാത്ത പട്ടി കയ്യാല കയറുന്നത്? അല്ല എന്നാലും ഇത് ആരെ കൊണ്ടെങ്കിലും കോമ്പേറേക്കുണ്ട്. അതിനെ പറ്റി ഒരു ഉഗ്രൻ ആളെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടാകും. കൊച്ചി എവിടെ? ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള കർണാടക തമിഴ്നാട്. പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, ഞാൻ എഴുതുന്ന ഏഴാമത്തെ കത്താണ്. കഴിഞ്ഞ കത്തിൽ പറഞ്ഞതുപോലെ സുന്ദരിയും സുമുഖിയും സുശീലയുമായ ഒരു വീട്ടമ്മയാണ് ഞാൻ. പേര് കോമള. എൻ്റെ ദാമ്പത്യ ജീവിതം ആകെ താറുമാറായിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് എന്നോട് ഒട്ടും താല്പര്യമില്ല, മറ്റ് സ്ത്രീകളോടാണ് താല്പര്യം. ഉടൻ മറുപടി തരില്ലേ ശാസ്ത്രജ്ഞ? അണ്ണനല്ല, അണ്ണാനാണ്. ആൽമരം പോലെ ഇവിടെ നിൽക്കാൻ നേരത്ത് മറ്റുള്ള മരങ്ങളിൽ ചാടി ചാടി നടക്കുന്നവൻ അണ്ണാന്നല്ലാതെ വേറെന്താ വിളിക്കണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര പണിക്കാരാ? ഞങ്ങള് രണ്ടുപേരും, ഞാനും അണ്ണനും. വേറെ ആരൊക്കെയുണ്ട്? വേറെ ഇഷ്ടംപോലെ പണിക്കാരുണ്ട്, അതെനിക്കറിയാൻ പാടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന്? ഞാനുണ്ട്, അണ്ണൻ മേശരായിട്ടുണ്ട്, ഹെൽപ്പർ ആയിട്ട് ശാന്തി. ചേച്ചി എന്തൊക്കെയാണ് ഈ പറയണത്? ചേച്ചി, ഈ ശാന്ത ചേച്ചി സിമെന്റും മണലും കൂടി ഉണ്ടല്ലോ, ഒരു കുഴക്കലങ്ങ് കുഴക്കും. ശാന്ത ചേച്ചിയുടെ കൂട്ടെന്ന് വെച്ചിട്ടല്ലോ, ആ കൂട്ട് കിട്ടിയെങ്കിൽ അണ്ണന് തൃപ്തിയാകുള്ളൂ. ശാന്തയുടെ കൂട്ടാണ് അണ്ണന് തൃപ്തി. അതെ, ശാന്തയുടെ അണ്ണന്റെ കൂട്ട് എനിക്കത്ര തൃപ്തിയല്ല. നാട്ടുകാര് വെറുതെ പറഞ്ഞു വരുത്തനാണ്. അതായത് ഉച്ച കൂണ് കഴിക്കുമ്പോ ശാന്ത ചേച്ചി പുരുഷൻ ചേട്ടൻ ഇത്ര ഊണ് വാരി കൊടുക്കണം. ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ ഇത്ര വിശ്രമിക്കുമല്ലോ, അപ്പൊ ശാന്ത ചേച്ചിയുടെ മടിയിൽ പുരുഷൻ ചേട്ടൻ. ഇതൊക്കെ ഇത്ര വലിയ നാട്ടുകാരാ അതൊക്കെ പറയും, പിന്നെ വേറെ കാര്യം അറിയാമോ? ശനിയാഴ്ച കൂടുതൽ പൈസ കിട്ടും വേണ്ടല്ല, ശാന്തി ചേച്ചിക്ക് നൈറ്റ് മേടിച്ചു കൊടുക്കുവാണേ. ചേച്ചിക്ക് അടിപ്പാവോട് ഞാൻ മേടിച്ചു തരാം. ഇന്ന് ഇവിടുന്ന് ആരും പണിക്ക് പോകത്തില്ല. നിനക്കൊരു കാര്യം അറിയോ, പഞ്ചായത്ത് പ്രസിഡന്റിനെയും അണ്ണന്റെ പെങ്ങളെയും പെങ്ങളുടെ ഭർത്താവും എല്ലാം ഇവിടെ വരും എന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇവിടുന്ന് പോകും. അപ്പൊ എനിക്കങ്ങ് പോവാല്ല. നീ എവിടെ പോവാ? നീ ഒറ്റോരുത്തരാണ് സാക്ഷി. ഞാൻ സാക്ഷിയാ. സാക്ഷിയായിട്ട് ശാസ്ത്രജ്ഞ, ഒരു ഹെൽപ്പറും കൂടെ വന്നിട്ടുണ്ട്. അണ്ണോ ചന്ദന വളയിട്ട കൈ കൊണ്ടു. നീ പണിക്ക് പോകുമ്പോന്നാണ്? അതാ പെട്രോൾ പമ്പിൽ നിൽക്കാൻ വന്നാണ്. ചേട്ടന്റെ ആ മുറിക്കെ പിടിച്ചാലേ താഴെ പോകും. മുഴക്കോലെടുത്ത് എനിക്ക് അറപ്പായിട്ട് പോയാ. എന്റെ ശവത്തി ശവിട്ടേ ഇവിടുന്ന് പണിക്ക് പോകത്തുള്ളു. ഇവിടെ ഇനി എന്ത് ശവാവാനാണ്? ഇപ്പഴേ ശവമാണ്. നിങ്ങൾ ആ ശാന്തയ്ക്ക് ചോറ് വാരി കൊടുക്കാനല്ലേ? ശാന്തയുടെ മടിയിൽ പോയി കടക്കാനല്ലേ? ശാന്തയ്ക്ക് അടിപ്പാണ് മേടിച്ചു കൊടുത്തില്ലേ? ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. വന്നേ ചില കൽപ്പണിക്കാര് കൂട്ടുറക്കാതെ വരുമ്പോ മനുഷ്യനായിട്ട് കൽക്കൽ കെട്ടും. അതുപോലെ ഞാൻ കെട്ടേണ്ടി വരുവോ? വേണ്ട, മിണ്ടി പോലും മാറി. നീ മാറിക്കാൻ പണിക്കോട്ടെ. ഇവിടുന്ന് ആരും പോകത്തില്ല പണിക്ക്. നിനക്ക് എന്തിന്റെ ഭ്രാന്താടി? നിങ്ങൾ നിങ്ങൾ എന്റെ ഭർത്താവാണോ? എനിക്ക് എന്താ ഒരു കുറവ്? അയ്യോ കൂടുതലാണ് മൊത്തം. എത്ര നേരം അണ്ണനോ
എനിക്കറിയാൻ പാടില്ല വെള്ളപ്പൊക്കൊന്നും പഴയ ചട്ടുകൊടുക്കൊന്നും രാവിലെ വന്ന എങ്ങനെ നിന്റെ കൂടെ ഒരുത്തം പോറും? അതല്ല ഞാൻ ഇഷ്ടമായത്. നീ അതേ പ്രധാനമാണ്, നീ ഫ്രണ്ടിലോട്ട് വന്ന മുന്നോട്ട് വന്നേ. എന്താണ് എടാ, നീ ഒരു കൽപ്പണിക്കാരനാണ്. അതെ, എടാ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇച്ചിരി സിമെന്റ്, ഇച്ചിരി മണല്, ഇച്ചിരി മെറ്റല്, എല്ലാം ഇച്ചിരി എന്ന് പറയുന്നത് കറക്റ്റ് കണക്ക് പറ. എത്ര ചട്ടി ചരല്, എത്ര ചട്ടി മെറ്റല്, എത്ര ചട്ടി സിമെന്റ്, എത്ര ചട്ടി കിട്ടണം? മൂന്ന് ചട്ടി കിട്ടാ ബലം കിട്ടുവോ? വീട് പണിക്ക് വന്നതാണ്. അതല്ല, നിന്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നു. ഒരു തീരുമാനമല്ല, എനിക്ക് ഇവിടെ വേണ്ട, എനിക്ക് ഇവിടെ മതി. സ്റ്റോപ്പ് ഇറ്റ്. നീ ആ മൂത്താട്ട് ഒന്ന് നോക്കിയേ, പണി തീരാത്ത വീട് പോലെ നിൽക്കണം കണ്ടാണ് അവള്. എന്നിട്ടാണ് നീ ഇങ്ങോട്ട് ഓടിക്കേറിയത്? മെമ്പറേ, ഈ പണി തീരാത്ത വീട്ടിൽ മെമ്പർ കയറി കിടക്കുവോ? നീ ഇങ്ങോട്ട് നോക്ക്, ഒരു നില പണി കഴിഞ്ഞ് രണ്ടാം തലക്ക് തൂണിട്ട് നിൽക്കുന്നു. വൈറ്റ്സിമിറ്റേക്ക് അടിച്ചാൽ മതി. ഞങ്ങൾ രണ്ടിലെ നോക്കേ, നിങ്ങൾ രണ്ടിൽ ആരാ നല്ലതെന്ന്? അത് ശാന്ത തന്നെയാണ്, ഞാനും അത്ര പറയുള്ളൂ എന്ന് കരുതി. രണ്ട് കല്യാണം കഴിച്ച് ഈ വാർഡിൽ സൂക്ഷിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കാല. അപ്പൊ മെമ്പർ രണ്ട് കല്യാണം കഴിച്ചാ അങ്ങനെയാണ് ആ പ്രശ്നം വിട്ടേര്. വിട്ടുകളാ, ഇങ്ങോട്ട് വന്ന് ചെല്ലി. ബന്ധുക്കളൊക്കെ പെങ്ങളും ഭർത്താവും വരും, ഇങ്ങോട്ട് വന്നോട്ടെ, ഇവിടെ പ്രശ്നമായി. അപ്പൊ എല്ലാരും വരട്ടെ, എന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോണുള്ളൂ. ഒരു തീരുമാനം എടുക്കണ്ട, അതേ കണ്ടില്ലേ, ഈ സാധനത്തിന് എനിക്ക് വേണ്ട. മതി, വരട്ടടാ ബന്ധുക്കൾ ആരാന്ന്. നീ കല്യാണത്തിന് മുമ്പ് പോസ്റ്റ്മാനോട് വിളിച്ചു പോയാലും ഞാൻ പറയണം. ഞങ്ങളുടെ സത്യസന്ധമായ പ്രണയം. പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, അളിയൻ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. ഒറ്റ വീട്ടിൽ രണ്ട് തുണ്ടമാക്കുന്നവനാണ് അളിയൻ. ഒരു മറുപടി തരണേ. ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ ഈ തിരിഞ്ഞു നോക്കാനുള്ള കുഴപ്പമില്ല, നമ്മൾ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വന്നതല്ലേ. നമ്മൾ തമ്മിൽ തമ്മിൽ തല്ലിയാലും ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാവും? ഞാൻ പെട്ടെന്ന് മറന്നു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അത് തന്നെ, ഞങ്ങൾ തമ്മിലല്ല ബന്ധോ. പക്ഷെ എനിക്ക് ഇവിടെ വേണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം അറിയാമോ, എനിക്ക് ഇവിടെ ഇവിടെ കയറി വന്നവർക്ക് ചായ തരില്ല, ചോറ് തരില്ല, രാവിലെ എന്റെ പേസ്റ്റ് എടുത്ത് എന്റെ കൈ തരില്ല, അറിയാമോ? ഈ സ്നേഹത്തിന് മുമ്പ് ഞാൻ വീട് പോയതാ. നിന്റെ നിന്റെ ചായ ഒന്നും ഉണ്ടാതിരടി. അതെ, ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കല. ഞാൻ നിന്നെ പോലീസിൽ കേട്ടു, ജോലിക്കാ, ജോലിക്കല്ല പോലീസ് സ്റ്റേഷനിൽ കേട്ടു. മെമ്പർ വിചാരിച്ചാ പിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. കല്യാണം കഴിച്ചാലാ? നീ എങ്ങനെ കല്യാണം കഴിക്കാനോ? താലി കെട്ടിയാലോ? എങ്ങനെ ഒരു ഭാര്യ ഇല്ലേ? നീ ഓടാവുന്നു ഇതും വലിയ ഞാൻ കണ്ടു. നീ
സമയത്താണ് മുഹൂർത്തം കറച്ച സാറിന് അടിച്ചിട്ടില്ലേ? സാറിന് അടിച്ചതല്ല പിന്നെ അവിടെ ആരും വിടുന്നു. നല്ലൊരു മംഗളാർമ്മ നടക്കുമ്പോഴാണ് കൊരവേല ഇടുന്നത്. ആ മെമ്പർ കൊരവിട്ടെ ഞാനിടാം. അവര് പോയി അലിയാ ഇങ്ങോട്ട് വന്നേ. ഇത് അങ്ങനെ വിട്ടാ പറ്റിയല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഇതിന്റെ വെല്ലം എടുക്കാം. മതി, ഞാൻ എടുത്തോളാം. മതി, അത് മതി. പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, താലികെട്ടിൽ കഴിഞ്ഞു പുരുഷൻ ചേട്ടനും ശാന്ത ചേച്ചിയും മധുവിധുവിന് പോയി. അവിടെ മധുവിധു നോക്കുമ്പോൾ ഇവിടെ ഒരു ശവദാഹം നടക്കുമെന്ന് തോന്നുന്നു. അവിടെ മധുവിധു, ഇവിടെ ശവദാഹം, ഇവിടെ ശവദാഹം, അവിടെ മധുവിധു. ഇതിനൊരു മറുപടി തരണേ. എടാവേ, 4 മണിക്ക് ഇരുന്നാണല്ലോ, ഒന്ന് ഒന്ന് കുറച്ചൊക്കെ ആവട്ടാ, ഒരു മര്യാദ ഇല്ലേ? ആഹാ, അതുകൊള്ളാല്ല. ബൊഫേണെന്ന് കേട്ടപ്പോ ഗുഹ പോലത്തെ വയറുമായിട്ട് വന്നിരിക്കണോ? വിളിച്ചിട്ടല്ലേ വന്നത്? വിളിച്ചിട്ടാണ്, ശരിയാണ്. എടാവേ, എന്റെ വാർഡിൽ ആദ്യമായിട്ടാണ് 6 കോടി രൂപ ലോട്ടറി അടിക്കണത്. അത് ഈ പെങ്കൊച്ചിരി അതിന്റെ സന്തോഷത്തിൽ നാർപാടാക്കാന്ന് പറയുമ്പോ ഇങ്ങനെയാണ് ചെയ്യണത്. അവിടെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തല്ല, കൃത്യമായിട്ട് കമ്മം കുമ്മം പിള്ളേരും തിന്നുണ്ട്. ശ്രദ്ധിച്ചോണം, നിങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന്. നീ ഒന്നുകൂടെ ചെന്നൊന്ന് റെഡി ആയിക്കോ. അല്ല, മെമ്പറെ, മെമ്പർ മാത്രമേ വന്നിട്ടുള്ളു, ഭാര്യയും പിള്ളേരും ഒന്നും വന്നിട്ടില്ലേ? വീട്ടിൽ നിന്ന് അവരൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോയി. ആണോ? പാഴ്സലിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? അത് പിന്നെ എല്ലായിടത്തും ഞാൻ പാഴ്സൽ എടുത്ത് വെക്കാറുണ്ടല്ലോ. മെമ്പർക്ക് കൂടെ ചോദിച്ചാൽ നാറ്റിക്കല്ലേ എടുത്ത് എന്താണ്? അതെ, ഒരു കാര്യം അറിഞ്ഞ, ചേച്ചി വീണ്ടും കല്യാണം കഴിക്കാൻ പോവാ. അതിന്റെ ഇങ്ങോട്ട് ആഘോഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എന്തായാലും നല്ല കാര്യ. അതെ, പഴയ ചേച്ചിയല്ലല്ല, 6 കോടി രൂപയല്ലേ ലോട്ടറി അടിച്ച സമ്മാനമായിട്ട് കിട്ടിയേക്കണത്. പിന്നെ കോടിപതിയല്ലേ, അപ്പൊ ഒരു ഭർത്താവൊക്കെ വേണ്ട, നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുത്താനായിട്ട്. അതിരിക്കട്ടെ, ആരാ പയ്യൻ വരൻ? അത് സർപ്രൈസാ, അത് ചേച്ചിക്ക് മാത്രമേ അറിയൂ. അതെന്തായാലും ഇന്ന് ഈ ചടങ്ങിൽ ചേച്ചി പറയും. നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കണം. അളിയൻ ഇവിടെ എവിടെയാ കറങ്ങി നടപ്പണ്ടായിരുന്നു? അതെ, മെമ്പർ വേണം എല്ലാ കാര്യവും നോക്കാൻ. ചേച്ചീനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്. എന്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഒക്കെ കൊളവാക്കും. ഞാൻ പോയിട്ട് വരാം. എന്റെ അളിയ ഒന്ന് പെട്ടെന്ന് വാ. ഞാൻ ഇവിടെ കിടന്ന് ഈ കാര്യങ്ങൾ നോക്കി, ഇത്രയും നല്ലൊരു ചടങ്ങ് നടന്നിട്ട് അളിയൻ ഇങ്ങനെ നടന്നാ പോയാ? ഞാൻ ആ പന്തലിന്റെ സൈഡിലുണ്ടായിരുന്നു. അവിടെ പോയി പാത്തിരിക്കേണ്ട കാര്യം എന്താണ്? പാത്തിരുന്നാലും ഒരു പാട്ട് പഠിക്കരുത്. പാട്ടോ? കോമളത്തിന് ഒത്ത നിർബന്ധം. ഫംഗ്ഷന്റെ ഇടയിൽ ഞാനൊരു പാട്ട് പാടും. അതിനോട് ഗാനമേളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ല. അല്ല, എന്തൊരു പാട്ട് വേണോ? അളിയന്റെ പാട്ടാ? നന്നായിട്ട് പാടുവേ. ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ പൊടിച്ചു വെച്ചത്. എന്നാലും ഒരു രണ്ടു വരി ഒന്ന് മൂളിക്കേ. ഏയ്, ഇപ്പോഴാ ഒരു രണ്ടുപേരും മൂളിയാ. പാടാൻ പറഞ്ഞപ്പോ ടെൻഷൻ കൂടുതൽ. സഭാഗം പോകെ പോട്ടെ, രണ്ടുപേരും മൂള് ഞാൻ കേക്കാം. പറഞ്ഞേ, പാടിക്കോ. തുടങ്ങി പാടിക്കോ. നല്ലോണം പാട് തുടങ്ങി കിട്ടിയാൻ വിട്ടുപോയിക്കോ. ഇല്ല, അളിയന് പാടാൻ പറ്റിയ മലയാളത്തിൽ ഒരു ഉഗ്രം പാട്ടുണ്ട്. അതേത് പാട്ടാണ്? ശ്രദ്ധിച്ച് കേട്ടോ. അളിയര് ദേഷ്യം വന്നാലാ വിക്കു വരും, സങ്കടം വന്നാലാ വിക്കു വരും, ഫുൾ ടൈം വിക്കാണല്ലേ വിക്കുവരും. എന്തിനാ ഇങ്ങനെ അധികം വിക്കണേ? എന്തിനാ ഇങ്ങനെ എപ്പോഴെപ്പോഴും വിക്കണ? നല്ല കാശ് കിട്ടിയാ വിക്കാനടാ വിക്കണത്. എന്തായാലും ആരാണെങ്കിലും പറയാം, നല്ല കാശ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. അളിയൻ ഇങ്ങനെ ചൂടാകാതെ ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. വൈകില്ല, വൈകില്ല, കറക്റ്റ് സമയത്താ. എഴുതിക്കോ, എഴുതി കൂട്ടിക്കോ. പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, ചേച്ചിക്ക് ലോട്ടറി അടിച്ചു 6 കോടി രൂപ. അതിന്റെ ആഘോഷം ഇവിടെ നടക്കുകയാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. പുരുഷൻ ചേട്ടനെ വിട്ട് ഞാൻ കോമള ചേച്ചിയുടെ അടുത്ത് ചേക്കേരി. ഒരു മറുപടി തരുമോ മനഃശാസ്ത്രജ്ഞ? കഴിക്കാം. അല്ലേ, ധാരയു വന്നേ കോമളം വന്ന. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വരനെ ഈ സമയത്ത് ഡിക്ലെയർ ചെയ്യൂന്ന് പറഞ്ഞായിരുന്നല്ലോ. പ്രിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ, ചേച്ചി വിവാഹിതയാൻ തീരുമാനിച്ചു. വരന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കും. ഇതിനിടയിൽ ചേച്ചി ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു, ടുഡേ ഐ വിൽ ഡിക്ലെയർ യു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അതും ഇവിടെ സംഭവിച്ചു. കഴിക്കാം. കോമളത്തിന് അവിടെ കൊണ്ട് എന്തായാലും അവൻ പോയി നന്നായി പുരുഷു. അവൻ പോയ ഈ കൊച്ചിന്റെ ഭാഗ്യം എന്നെ കേട്ടവൻ ഇവിടുന്ന് വിട്ടുപോയി. 6 കോടി രൂപയല്ലേ കിട്ടിയത്? പിന്നെ കുറെ പ്ലാനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്റെ കൂടെ നിന്നാ മതി, പഞ്ചായത്ത് കുറച്ച് പേരെ സഹായിക്കണം. അതൊന്നും വേണ്ട, അതൊക്കെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കൊന്നും മതി മതി, ഇത്തിരി കാറ്റൊക്കെ കിട്ടുന്നത് ഇങ്ങനെ മാറുന്നില്ല.
അതൊക്കെ ഒന്ന് നോക്കാൻ പാടില്ലേ ഫുഡിന്റെ കാര്യം. അതെ, ഹെലികോപ്റ്ററിൽ കൂടെ പുഷ്പദൃഷ്ടി നടത്തുന്ന പറഞ്ഞത് ഞങ്ങളത്. അത് മതി, അത് ഞാൻ ഏപ്പിച്ചിട്ടുണ്ട് പോയി. ഏപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ പുഷ്പദൃഷ്ടി നടത്തിയാ പോരാ, ബാക്കി കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് തന്നെ നടത്തണം. നമുക്ക് ഭംഗിയാക്കണം ചടങ്ങുകള്, എല്ലാ കാര്യങ്ങളും. 6 കോടി രൂപ എങ്ങനെ ചെലവഴിക്കണമെന്ന് പറ്റാ അറിയാതെ നടക്കണല്ലോ. 1 കോടിയാണ് ഇന്നത്തെ ടാർഗറ്റ്. ആ പിന്നെ തറക്കണം. പിന്നെ ഫുഡ് ഫുഡ് എത്ര പേരുടെ പറഞ്ഞാണ്? ഫുഡ് ഇപ്പൊ 3000 പേരുടെ. അത് തന്നെയല്ല, 10 തരം പായസം കൂട്ടി 16 ദിവസം കൊടുത്തേക്കാനാണ് കുട്ടിയുടെ തീരുമാനം. നോണും വെജ്ജു ഉണ്ടല്ലോ. നോണും വെജ്ജു ഉണ്ട്. എടി നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ ബാക്കി പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പുറം എന്താ ഇതിനൊക്കെ ഒരു യോഗം വേണം, അനുഭവിക്കാൻ ഒരു യോഗം വേണം. യോഗം വേണം അല്ലെങ്കിൽ ഇത് എന്ത്? അതെ, നമുക്ക് എന്താന്ന് വെച്ചാലേ, 5 ലക്ഷത്തിന്റെ പാർട്ടിയാ മാറുന്നത്. ശരിക്കും ആലോചിച്ചപ്പോഴാണ് എന്റെ ഒരു ഇത് കിട്ടിയത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, മാറി നിന്ന് ശരിക്കും അങ്ങോട്ട് ആലോചിക്കും. ഞങ്ങൾക്ക് കുറെ പണിയുണ്ട്. പുരുഷൻ ചേട്ടൻ ഇവിടെ ചമ്മി ചമ്മന്തിയായി നിൽക്കുകയാണ്. ഊണ് കഴിക്കാം. അത് റെഡിയല്ല. അത് മറ്റേ കാര്യം റെഡിയല്ല. വൈകേ വൈകേ അതാരണം. ഞാൻ അവളെ വീട്ടിൽ വൈകി എന്നാ വിളിക്കുന്നത്. അത് വിളിക്കാൻ വൈകി പോയി, അതാണ് പറ്റിയ കുഴപ്പം. ചേട്ടൻ എന്തിനാ ഇപ്പൊ വന്നേ? ചേച്ചിയുടെ കല്യാണ നിശ്ചയം വന്നേക്കണ ഇപ്പോ. അമേരിക്ക പിന്നെ കല്യാണ നിശ്ചയം. മറ്റേ ആ പെങ്കൊച്ചില്ലേ? ഏത് പെങ്കൊച്ചി? എന്തോ ഇവിടെ വന്നില്ലേ? നീ പറഞ്ഞ ദേവതയാണെന്താ? വൃത്തിയേറ്റ ഫാമിലി എനിക്ക് ഓക്കാനം വരാ. പഠിച്ച കുട്ടിയാ കെട്ടിക്കോട്ട് പോയതല്ലേ? ഇവിടുന്ന് തോർത്തുകൊണ്ട് കിട്ടിയ കല്യാണാവൂ. എടാ നിനക്ക് വല്ല ഉളുപ്പുണ്ടാ ഇങ്ങനെ കയറി വരാനായിട്ട്. നീ എന്തൊക്കെ പറഞ്ഞാണ് അവിടെ കയ്യും പിടിച്ച് തോർത്തുകൊണ്ട് അവിടെ കല്യാണം ചെയ്ത് ഞാൻ കേട്ട് പോയത്? എന്തിട്ട് ഇപ്പൊ കോടി കളിച്ചെന്ന് പറയുമ്പോ കയറി വന്നേക്കണം. നാണയില്ലാത്തവ. എനിക്ക് പറയാൻ പറ്റിയില്ല, എഴുതി വെച്ചിട്ടുണ്ട്. പട്ടി ചെറ്റിയാണ് അടിക്കണ്ട. വന്ന സ്ഥിതിക്ക് മാഡം പറഞ്ഞേക്കണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു 5-6 പട്ടിക്കൂട് പണിയണമെന്നാ. എന്തായാലും ഇവൻ വന്നാലേ ഇവന് കൊടുക്കാൻ കൂട്ടേ. ഇതൊക്കെ തിരക്കണം. 3 പേരും 6 പേരും കാര്യം ഞങ്ങളുണ്ട് ഇവിടെ നോക്കാനായിട്ട്. കേട്ടോ മാഡം, എന്തായാലും വേണമെങ്കിൽ തിന്നിട്ട് പോകും. അത് പുറത്ത് ഗേറ്റിന് പുറത്ത് വൈകേ വൈകാ. ഇപ്പൊ ഒന്ന് മാഡം എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ പറയണേ, പിടിച്ച് പുറത്താക്കാം. ഓക്കെ ഓക്കെ. ഇവിടെ നിക്കാൻ പാടില്ല. എവിടാ അവിടെ കയറി നിക്കട്ടെ. നീ ഇങ്ങോട്ട് മാറി നിന്നെ. മഞ്ഞ തൊപ്പിയാൻ ഇന്നാളെ മേടിച്ചു കൊടുക്കണം. ആ പെണ്ണ് ഞാനോട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറ്റിച്ചോട്ടെ കൊണ്ടുപോയത്. പിന്നെ തോർത്ത് ചുമ്മാണ് ഞാനേ തോർത്ത് കിട്ടി. ഞാൻ നിങ്ങളെ പറ്റിച്ചാന്ന് ഉറപ്പായിട്ടും മരണം വരെ. അപ്പൊ നീ ഇവിടെ കൂടെ ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാലും നോക്കും. ഉണ്ടാവും. അത്ര ഉറപ്പുള്ള സ്ഥിതിക്കുന്നല്ല ഞാൻ ഇവിടെ അങ്ങനെ ഉപേക്ഷിച്ച നിങ്ങൾ എന്നെ തല്ലിക്കൊന്നോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങളെ നീ പറ്റിച്ചല്ലേ, പിന്നെ ഞങ്ങളും പറ്റിച്ചാടാ. എടാ എല്ലാ ഈ അളിയന്റെ ബുദ്ധിയാ, ഇവക്ക് ലോട്ടറി അടിച്ചിട്ടില്ല, ഒന്നുമില്ല. നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാ. ഇത്തവണത്തെ ഓണം പത്രം അടിച്ചേക്കണേ ബാംഗ്ലൂരിലുള്ള ഒരു തട്ടുകടക്കാരനാണ്. അതിനൊരു വിക്കു ഓണത്തിനല്ല. എന്താടാ 5 8 പരിക്കനോട് കൂട്ടിയിട്ടുണ്ട് ശാന്ത. അപ്പൊ ഒരു 5 മണിയാകുമ്പോ അത് കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പഴൊരു അടി ടൈമിങ്ങിനായി. ഇനി മുതൽ നിന്റെ ചേട്ടാ ഈ ഒരു ചാക്ക് സിമന്റിനെ എത്ര ചട്ടി ചരലാ? 12 ചട്ടി.